Hi kids, good morning. അപ്പോൾ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് കുറേ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ ക്ലാസ് തുടങ്ങുമ്പോൾ. എന്താണിത്? ഇതാണ് നമ്മുടെ പാവനാടകം. ആദ്യം ആരെയാണ് കാണുന്നത്? മുത്തശ്ശി അല്ലേ. രണ്ടാമതോ ഒരു ആൺകുട്ടിയാണ് അല്ലേ. ഈ ആൺകുട്ടിയുടെ പേരെന്താന്ന് അറിയോ? രാജു. പിന്നെ കാണുന്നത് ആരാ? ഈച്ച. പിന്നെയോ തവള. അപ്പോൾ ഇവരൊക്കെയുള്ള ഒരു നാടകമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എന്താണ്? അവിടെയൊക്കെയുള്ള ഒരു പാവനാടകം നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പാവനാടകത്തിൻ്റെ പേര് ഭീകരൻ എന്നാണ്. എന്താണ് നമ്മുടെ പാവനാടകത്തിൻ്റെ പേര്? ഭീകരൻ. ഈച്ചയുടെ മൂളൽ തവള ശ്രദ്ധിക്കുന്നു. ഈച്ച മൂളുന്ന് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് സണ്ട് മൂളു അല്ലേ? അത് തവള ശ്രദ്ധിക്കുന്നു. തവള പറയണം, അപ്പോൾ അതാ അവൻ വരുന്നു കൊലയാളി. അതാ അവൻ വരുന്നു കൊലയാളി. ആരെ ചൂണ്ടിയിട്ടാണ് പറയുന്നേ? ഈച്ചയെ ചൂണ്ടി പറയാണ്. നമ്മുടെ ഈച്ചയുടെ മൂളിൽ എന്ന ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ തവള പറയാം, അതാ അവൻ വരുന്നു കൊലയാളി. മുത്തശ്ശി, ഇങ്ങേ മുതലാളിയോ, ഇങ്ങേ മുതലാളിയോ. തവള പറയണപ്പോൾ കൊലയാളി, മനുഷ്യരുടെ കൊലയാളി. ഭീകരൻ, കൊലയാളി, മനുഷ്യരുടെ കൊലയാളി, ഭീകരൻ. അപ്പോൾ രാജു പറയാ, അയ്യോ പുലിയോ കടുവയോ മറ്റോ ആണോ. അയ്യോ പുലിയോ കടുവയോ മറ്റോ ആണോ. തവള പറയാണ് ക്രോം ക്രോം. എങ്ങനെ തവള കരയാ? ക്രോം ക്രോം അല്ലേ. അതിനേക്കാളുമൊക്കെ ഭീകരൻ. തവള പറയാ ക്രോം ക്രോം, അതിനേക്കാളുമൊക്കെ ഭീകരൻ. അപ്പം മുത്തശ്ശി ചോദിക്കുക, എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഈച്ച വരുന്ന് അവിടെ ഇരിക്കുന്ന. ഈച്ച അപ്പോൾ ഇത് പറയുമ്പോൾ ഈച്ച വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ തവള പറയാ, അതാ അവൻ തന്നെ, അതാ അവൻ തന്നെ. രാജു പറയാ, ഇത് നമ്മുടെ ഈച്ചയല്ലേ, ഇവനാണോ ഭീകരൻ? നിന്നേക്കാളൊക്കെ സുന്ദരനായവൻ. പളുങ്ക് ചിറകുകൾ, സ്വർണക്കണ്ണുകൾ, വരയൻ കുപ്പായം, ഹായ് എന്തു രസം. എന്താണ് രാജു പറഞ്ഞത്? ഇത് നമ്മുടെ ഈച്ചയല്ലേ, ഇവനാണോ ഭീകരൻ? നിന്നേക്കാളൊക്കെ സുന്ദരനായവൻ. പളുങ്ക് ചിറകുകൾ, സ്വർണക്കണ്ണുകൾ, വരയൻ കുപ്പായം, ഹായ് എന്തു രസം. അപ്പോൾ ഈച്ച പറയാ, ഞാനിവിടെ പതിവുകാരനാ, നിനക്ക് എന്തിവിടെ കാര്യം? പോക്കാച്ചി തവളേ, ഞാനിവിടെ പതിവുകാരനാ, നിനക്ക് എന്തിവിടെ കാര്യം പോക്കാച്ചി തവളേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈച്ച കറങ്ങി പറഞ്ഞിരിക്കുകയാണ്. തവള കണ്ടില്ലേ, ഇതാണിവൻ്റെ സ്വഭാവം. കണ്ടില്ലേ, ഇതാണിവൻ്റെ സ്വഭാവം. ഈച്ച രാജുവിൻ്റെ തലയിലിരിക്കുന്നു. ഈച്ച വന്നിട്ട് രാജുവിൻ്റെ തലയിലിരിക്കുന്നു. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. തവള പറയുക, കണ്ടില്ലേ, ഇതാണിവൻ്റെ സ്വഭാവം. നമ്മളെ ഈച്ച എല്ലായിടത്തും വന്നിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് അവൻ്റെ സ്വഭാവം എന്ന് നമ്മൾ തവള പറയാം. ആ സമയത്ത് തന്നെ നമ്മുടെ ഈച്ച രാജുവിൻ്റെ തലയിൽ വന്നിരിക്കുന്നുണ്ട്. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. അപ്പോൾ മുത്തശ്ശി പറയാ, അതെങ്ങനെയാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? അതെങ്ങനെയാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? തവള പറയാ, ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗികളുടെ മലത്തിലും എല്ലാ വൃത്തികേടുകളിലുമല്ലേ ഇവൻ്റെ വാസം. ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗികളുടെ മലത്തിലും എല്ലാ വൃത്തികേടുകളിലുമല്ലേ ഇവൻ്റെ വാസം, ഇവൻ്റെ താമസം. അപ്പോൾ രാജു പറയാ, കോളറ പരത്തുന്നത് ഈച്ചയാ. തവള പറയാ, കോളറ മാത്രമോ, ടൈഫോയിഡും അതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ. കോളറ മാത്രമോ,
ടൈഫോയിഡും മതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ. മുത്തശ്ശി പറയാ, അപ്പോൾ ഈച്ച എത്തുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? മുത്തശ്ശി പറയാ, അപ്പോൾ ഈച്ച തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? അപ്പോൾ തവള തിന്നുന്ന ആരാണ്? ഈച്ചനെയാണ് തിന്നുന്നല്ലേ. അപ്പം ഈ ഈച്ചനെ തിന്നാലേ നിനക്കും പറക്കില്ലേ ഈ അസുഖങ്ങളൊക്കെ എന്നാണ് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നത്. അപ്പോൾ തവള പറയാ, അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് ഏൽക്കൂ, അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് ഏൽക്കൂ. രാജു പറയാ, ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ട് തന്നെ കാര്യം. ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ട് തന്നെ കാര്യം. രാജു അങ്ങനെ ആ പറഞ്ഞുകൊണ്ട് ഒരു വടിയെടുക്കാൻ പോയി. രാജു വടിയെടുക്കാൻ പോകുന്നു. ഈച്ച, ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഈച്ച പറയാ, ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10-20,000 മുട്ടകളായിടുന്നത് പറയാണ്. ഈച്ച പറയാ, ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10-20,000 മുട്ടകളായിടുന്നത്. അങ്ങനെ നമ്മുടെ രാജു വടിയെടുക്കാനൊക്കെ പോയില്ലേ. എൻ്റെ രാജു വടിയെടുത്ത് വന്നു, വടിയുമായിട്ട് വന്നു. എൻ്റെ നമ്മുടെ ഈച്ചയെ അടിക്കുന്നു. തവളക്ക് അടി കിട്ടുന്നു, പാത്രം അടിയേറ്റ് വീഴുന്നു. പക്ഷെ രാജു അടിച്ചത് ആരെയാണ്? ഈച്ചയാണ്. പക്ഷെ നമ്മുടെ അടി കിട്ടിയത് ആർക്കാ? തവളക്കല്ലേ. പാത്രം അടിയേറ്റു വീഴുന്നു. അപ്പോൾ മുത്തശ്ശി പറയാ, അയ്യോ, ചോറും പോയോ കുട്ടാ? സാരമില്ല, കൊടുക്കടാ. രാജു പറയാ, അനങ്ങല്ലേ മുത്തശ്ശി. മുത്തശ്ശി പറയാ, എവിടെയാ കുട്ടാ, കൊടുക്ക്. രാജു അടിക്കുന്നു, ഈച്ച പറന്നു മാറുന്നു. നമ്മുടെ രാജുവിന് ഈച്ചയെ കിട്ടില്ല, ഈച്ച പറന്നു പോയി. ഈച്ച പറയാ, എന്നെ അങ്ങനെ കിട്ടില്ല. എന്താ ഈച്ച പറഞ്ഞേ? എന്നെ അങ്ങനെ കിട്ടില്ല. തവള പറയാ, മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. തവള ഈച്ചയെ പിടിക്കുന്നു. മുത്തശ്ശി പറയാ, മുത്തശ്ശിനോട് തവള പറയാ, മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. തവള ഈച്ചയെ അടിക്കുന്നു. രാജു, അങ്ങനെ വേണം തവളക്കുട്ട, നീ മിടുക്കനാണ്. അങ്ങനെ വേണം തവളക്കുട്ട, നീ മിടുക്കനാണ്. നമുക്ക് പാവനാടകം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഭീകരൻ പാവനാടകം. ഈച്ചയുടെ മൂളൽ തവള ശ്രദ്ധിക്കുന്നു. തവള, അതാ അവൻ വരുന്നു, കൊലയാളി. മുത്തശ്ശി, ഞേ മുതലാളിയോ? തവള, കൊലയാളി, മനുഷ്യരുടെ കൊലയാളി, ഭീകരൻ. രാജു, അയ്യോ, പുലിയോ കടുവയോ മറ്റോ ആണോ? തവള, ക്രോം ക്രോം, അതിനേക്കാളുമൊക്കെ ഭീകരൻ. ക്രോം ക്രോം, അതിനേക്കാളുമൊക്കെ ഭീകരൻ. മുത്തശ്ശി, എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. മുത്തശ്ശി പറയാ, എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഈച്ച വരുന്നു, ഇരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഈച്ച കുട്ടം വന്നിരിക്കുകയാണ്. തവള പറയാ, അതാ അവൻ തന്നെ, അതാ അവൻ തന്നെ. രാജു, ഇത് നമ്മുടെ ഈച്ചയല്ലേ, ഇത് നമ്മുടെ ഈച്ചയല്ലേ, ഇവനാണോ ഭീകരൻ? എന്നേക്കാളൊക്കെ സുന്ദരനാ ഇവൻ. പളുങ്ക് ചിറകുകൾ, സ്വർണ കണ്ണുകൾ, വരയൻ കുപ്പായം, ഹായ് എന്തു രസം. ഈച്ച പറയാ, ഞാനിവിടെ പതിവുകാരനാ, നിനക്ക് എന്തിവിടെ കാര്യം? ഞാനിവിടെ പതിവുകാരനാ, നിനക്ക് എന്തിവിടെ കാര്യം? പോക്കാച്ചി തവളെ, നിനക്ക് എന്തിവിടെ കാര്യം? പോക്കാച്ചി തവളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈച്ചക്കുട്ടൻ കറങ്ങി പറന്നിരിക്കുന്നു. കണ്ടില്ലേ, ഇതാണിവൻ്റെ സ്വഭാവം. ഈച്ച രാജുവിൻ്റെ തലയിലിരിക്കുന്നു, എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. കണ്ടില്ലേ, ഇതാണിവൻ്റെ സ്വഭാവം. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. മുത്തശ്ശി, അതെങ്ങനാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? അതെങ്ങനാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? എന്ത് രോഗാണുക്കളെ കാര്യമായിട്ടോ പറയുന്നത്? അപ്പോൾ തവള പറയാ, ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗികളുടെ മലത്തിലും എല്ലാ വൃത്തികേടുകളിലുമല്ലേ ഇവൻ്റെ താമസം, ഇവൻ്റെ വാസം. രാജു പറയാ, കോളറ പരത്തുന്നത് ഈച്ചയാ. തവള പറയാ, കോളറ മാത്രമോ, ടൈഫോയിഡും അതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ.
അപ്പോൾ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? മുത്തശ്ശി പറയാ, അപ്പോൾ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? തവള, അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് ഏൽക്കൂ. അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് ഏൽക്കൂ. രാജു പറയാ, ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ട് തന്നെ കാര്യം. ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ട് തന്നെ കാര്യം. രാജു വടിയെടുക്കാൻ പോകുന്നു. അപ്പം നമ്മുടെ രാജു ഈച്ചയെ കൊല്ലാൻ വേണ്ടി വടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈച്ച പറയാ, ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10-20,000 മുട്ടകളായിടുന്നത്. ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10-20,000 മുട്ടകളായിടുന്നത്. രാജു എന്ത് ചെയ്യുന്നു? വടിയുമായി വരുന്നു, അടിക്കുന്നു, തവളയ്ക്ക് അടി കിട്ടുന്നു, പാത്രം അടിയേറ്റ് വിടുന്നു. നമ്മുടെ രാജു ഈച്ചയെ കൊല്ലാൻ വേണ്ടി വടിയെടുത്ത് വന്നതാണ്. പക്ഷേ അടി കിട്ടിയത് ആർക്കാണ്? നമ്മുടെ തവളക്കൂട്ടനാണല്ലേ. അങ്ങനെ പാത്രം വീഴുന്നു. മുത്തശ്ശി, അയ്യോ, ചോറും പോയോ കുട്ടാ? സാരമില്ല, കൊടുക്കടാ. രാജു, അനങ്ങല്ലേ മുത്തശ്ശി? മുത്തശ്ശി പറയാ, എവിടെയാ കുട്ടാ, കൊടുക്ക്. രാജു അടിക്കുന്നു, ഈച്ച പറന്നു മാറുന്നു. ഈച്ച, എന്നെ അങ്ങനെ കിട്ടില്ല. തവള, മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. തവള ഈച്ചയെ പിടിക്കുന്നു. രാജു, അങ്ങനെ വേണം തവളക്കുട്ടാ, നീ മിടുക്കനാണ്. അപ്പോൾ എല്ലാവർക്കും പാവനാടകം ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. അപ്പോൾ ഈച്ചയെ നമ്മൾ സൂക്ഷിക്കണമല്ലേ. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഈച്ച വന്നിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. നമുക്ക് അസുഖങ്ങൾ പരത്തുന്നത് ആരാണ്? ഈച്ചയാണല്ലേ. അപ്പോൾ ഈച്ച വന്നിരിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം. മാത്രമല്ല, ഭക്ഷണങ്ങളെല്ലാം അടച്ചു വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും പാവനാടകം എന്ന പാഠഭാഗം വായിക്കുക, മിസ്സിനെ വായിച്ച് കേൾപ്പിക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.